താലിബാൻ അഫ്ഗാനിൽ പിടിമുറുക്കുമ്പോൾ ഒന്നും മിണ്ടാതെ മാറി നിന്ന ഒരു വൻ ശക്തിയാണ് റഷ്യ. റഷ്യ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. പക്ഷെ അവരുടെ ഒരു നീക്കം വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം റഷ്യയുടെ അഫ്ഗാനിസ്ഥാനിലുള്ള എംബസി പൂട്ടാൻ അവർ തയ്യാറായില്ല. അതിന് സംരക്ഷണം നൽകുമെന്ന് താലിബാൻ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു റഷ്യ അവിടുത്തെ എംബസി അടച്ചുപൂട്ടാൻ തയ്യാറാകാതിരുന്നത്. അതോടുകൂടി റഷ്യ താലിബാനൊപ്പമാണെന്നും താലിബാനെ റഷ്യ പിന്തുണയ്ക്കുന്നുവെന്നുള്ള രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയൊരു വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയല്ല. റഷ്യ ശക്തമായ നടപടികൾക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്ത. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അഭയാർത്ഥികൾ തന്നെയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും രക്ഷപ്പെട്ടെത്തുന്ന അഭയാർത്ഥികളെ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കരുതെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഈ അഭയാർത്ഥികളെ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷനിലെ ഉച്ചകോടിയിൽ ഇത് അവതരിപ്പിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ റഷ്യയുടെ അയൽരാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാൻ, താജിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. ഈ രാജ്യങ്ങളിലേക്കാണ് അഫ്ഗാനിൽ നിന്ന് വലിയ രീതിയിൽ അഭയാർത്ഥികൾ പലായനം ചെയ്തെത്തുന്നത്. ഈ അഭയാർത്ഥികളുടെ കൂടെ തീവ്രവാദികളുമുണ്ട് എന്ന് തന്നെയാണ് റഷ്യ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. കാരണം ഈ അഭയാർത്ഥികളോടൊപ്പം എത്തുന്ന ഭീകരവാദികൾ നാളെ റഷ്യയ്ക്ക് ഒരു തലവേദനയായി തീരുമെന്ന് വ്ളാഡിമിർ പുടിൻ തുറന്നു പറയുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അയൽരാജ്യമായ ഈ കസാക്കിസ്ഥാനുമായി വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഉസ്ബെക്കിസ്ഥാൻ, താജിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളോട് ഈ അഭയാർത്ഥികളെ സ്വീകരിക്കരുത് എന്നൊരു അറിയിപ്പും ഈ റഷ്യ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് റഷ്യയും തയ്യാറെടുക്കുകയാണ് ഈ അഭയാർത്ഥി പ്രവാഹം തടയാൻ. ഒപ്പം തന്നെ ഈ അഭയാർത്ഥികളുടെ മറവിലെത്തുന്ന ഭീകരരെ കണ്ടെത്താനും റഷ്യ ശ്രമം തുടങ്ങിയിരിക്കുന്നു. അവരുടെ അതിർത്തികളെല്ലാം സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഈ വ്ളാഡിമിർ പുടിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താലിബാനെ റഷ്യ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അഫ്ഗാൻ അഭയാർത്ഥികളെ പോലും അംഗീകരിക്കാനോ സ്വീകരിക്കാനോ റഷ്യ തയ്യാറാകുന്നില്ല എന്നൊരു സൂചന കൂടി ഇതിൽ നൽകുന്നു. കാരണം അവരെ സ്വീകരിച്ചാൽ അതിൻ്റെ മറവിൽ തീവ്രവാദികൾ റഷ്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പുടിൻ പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.